23,60,000 പേരാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്തത്. കോൺഗ്രസ്സിന് 13,70,000 പേർ. അപ്പോൾ ബി ജെ പിക്ക് മുൻകാലങ്ങളിൽ കിട്ടിയ വോട്ട് ഏതാണ്ട് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്, സീറ്റുകളുടെ എണ്ണം കുറഞ്ഞെങ്കിലും. പക്ഷേ എനിക്കൊരു സംശയം, ബി ജെ പിക്ക് അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യുന്ന ആളുകളുടെ ഒരു പ്രതീക്ഷയുണ്ടല്ലോ, ആ പ്രതീക്ഷയ്ക്കൊത്ത് കഴിഞ്ഞ 10 വർഷക്കാലം മോദി സർക്കാർ പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുണ്ടോ എന്നതാണ് എൻ്റെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യം, ഞാൻ രണ്ട് ഘടകങ്ങളായിട്ടാണ് ഈ ചോദ്യത്തെ കാണുന്നത്. ഒന്ന്, ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നത് ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം ഫേവർ ചെയ്യുന്നവരാണ്. അവർ പ്രതീക്ഷിക്കുന്ന ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു അനുകൂല ഘടകങ്ങൾ ഉണ്ടാക്കാൻ മോദിക്ക് കഴിഞ്ഞു. ഹിന്ദുവിന് മോദി സർക്കാരിൽ നിന്ന് എന്ത് കിട്ടി? രണ്ടാമത്, ജനങ്ങൾക്ക്, നമ്മൾ ആലങ്കാരികമായിട്ടൊക്കെ പറയാറുണ്ട് മോദി സർക്കാരിൻ്റെ ആനുകൂല്യം കിട്ടാത്ത ഒരു വീടുമില്ല. പക്ഷേ ജനങ്ങൾക്ക് തൊട്ടനുഭവിക്കാൻ പറ്റുന്ന ഹൈവേ ഒക്കെ കാണിച്ചിട്ട് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടുന്നില്ല. അത്തരം കാര്യങ്ങളിലും സർക്കാരിന് വീഴ്ച വന്നിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ബജറ്റിൽ പോലും എന്തെങ്കിലും ഒരു ആനുകൂല്യം, ഒരു പ്രഖ്യാപനം പോലും ഉണ്ടായില്ല. അതേസമയം 100,000 രൂപ, മാസം 8,500 രൂപ കൊടുക്കുമെന്നുള്ള കാമ്പയിനൊക്കെ വലിയ തോതിൽ ഉയർത്താൻ ഇന്ത്യ മുന്നണിക്ക് കഴിയുകയും ചെയ്തു. ഇന്ത്യ മുന്നണിക്ക് അത് ചെയ്യാം, കാരണം അവർ അധികാരത്തിൽ വരില്ല എന്ന് അവർക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് 8,000 രൂപ 15,000 രൂപ ഞാൻ ടക്കാട്ടക് അക്കൗണ്ടിലിടും എന്നൊക്കെ പറയാം, കാരണം ഇത് അധികാരത്തിൽ വരാൻ പോകുന്നില്ല. മോദി അങ്ങനെയല്ല, മോദി അധികാരത്തിൽ വരുമെന്ന് കുറഞ്ഞ പക്ഷം മോദിക്കെങ്കിലും ഉറപ്പുണ്ടായിരുന്നു. ഇപ്പോഴും അധികാരത്തിൽ വന്നില്ല. ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാതെ ഇത് എന്നൊക്കെ പറയുന്നു എന്നുള്ളത് ശരി, മെജോറിറ്റിയുണ്ട്. പക്ഷേ അദ്ദേഹമാണ് അധികാരത്തിൽ വരുന്നത്, അപ്പോൾ അദ്ദേഹം വാഗ്ദാനം കൊടുക്കുന്നത് സൂക്ഷിച്ച് വേണം. അത് ബജറ്റിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും തെരഞ്ഞെടുപ്പാണ്, അതുകൊണ്ട് ആർക്കൊരു വാഗ്ദാനം കൊടുക്കാൻ. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഏതായാലും നമ്മൾ അധികാരത്തിൽ വരുന്നില്ല, പിന്നെ സ്കൂട്ടി ചെയ്യാം. ഇങ്ങനെ മോദിക്ക് ഉത്തരവാദിത്വം ഇല്ലാതെ പെരുമാറാൻ സാധ്യമല്ല. അതുകൊണ്ട് മോദി കാര്യമായ സൗജന്യങ്ങളൊന്നും തന്നെ പ്രഖ്യാപിച്ചില്ല. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ബജറ്റിലും കാര്യമായ അളവുകളൊന്നും ചെയ്തില്ല. ഇത് 2019 ഇങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ 2019 കൂടുതൽ പേര്, കൂടുതൽ സീറ്റ് അദ്ദേഹത്തിന് കിട്ടി. ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്ന് പറയുന്നത് പല ഫാക്ടേഴ്സ് വെച്ചിട്ടാണ്, നിങ്ങളുടെ പെർഫോമൻസ് മാത്രമൊന്നുമല്ല. ആ സമയത്ത് അന്തരീക്ഷം, കാലാവസ്ഥ, ജനങ്ങളുടെ മാനസികാവസ്ഥ, മറ്റുള്ളവരുടെ ദുഷ്പ്രചാരണം, ഇതൊക്കെയുണ്ട്. ഇപ്പോൾ ഇവർ മോദി അധികാരത്തിൽ വന്നാൽ ഭരണഘടന നശിപ്പിക്കും, ഭരണഘടന മാറ്റും, സമ്മർദ്ദം എടുത്തു കളയും, ഇങ്ങനെയൊക്കെയുള്ള പ്രചരണം നടത്തി. അതിനൊരു കൗണ്ടർ സമർത്ഥമായിട്ട് ഇപ്പുറത്തു നിന്ന് ഉണ്ടായില്ല. അവർ വിചാരിച്ചു ഓ ആര് വിശ്വസിക്കാനാ ഇതൊക്കെ എന്ന് വിചാരിച്ചു. ഇങ്ങനെ ചില്ലറ കുറേ പ്രശ്നങ്ങളിൽ തട്ടിയാണ് ഈ സീറ്റുകളൊക്കെ പോകുന്നത്. ഒരു സാധനവും കൃത്യമായ ഒരു ഒരു ഇൻഡിക്കേഷൻ തരില്ല, അല്ലെങ്കിൽ ഓവർവെൽമിംഗ് ആയിട്ട് ഇൻഡിക്കേഷൻ വരണം. ഇപ്പോൾ ബി ജെ പി നിലംപരിശാകുകയും മോദി വാരാണസിയിൽ തോൽക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു സ്ട്രോങ് സിഗ്നലാണ്. അതല്ലാതെ ഒരു മോഡറേഷൻ ജനങ്ങൾ കൊടുക്കുമ്പോൾ ബി കെയർഫുൾ എന്നൊരു അർത്ഥമാണ് അതിനുള്ളത്. ബി കെയർഫുൾ എവരിവെയർ, നോട്ട് ഓൺലി ഇൻ ഹിന്ദുത്വ, എവരിവെയർ യു ഹാവ് ടു ബി കെയർഫുൾ. വി ആർ നോട്ട് ദാറ്റ് ഹാപ്പി വിത്ത് യു. അത് ഒരു കാര്യം. ഇപ്പോൾ ഉത്തർപ്രദേശിലെ വലിയ തിരിച്ചടി നടന്നത്, ഞാൻ ഉത്തർപ്രദേശിലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളെ വിളിച്ച് ചോദിച്ചു. അവർ പറഞ്ഞത് കോംപ്ലസൻസിയാണ് ഇതിന് കാരണം. ബി ജെ പിക്കാർ വോട്ട് ചെയ്യാൻ പോയില്ല, വെയിലുമുണ്ട്. ഇപ്പം ആയകാത്ത മോദി ഹി, ഈ മുദ്രാവാക്യം അന്തരീക്ഷത്തിലുണ്ട്. അപ്പോൾ മോദിയെ വരുള്ളൂ ഇപ്പോൾ ഇനി വെയിലത്ത് എനിക്ക് വയ്യാണ്. അഖിലേഷ് യാദവ് അങ്ങനെയല്ല, അവൻ്റെ ജീവൻ മരണ പോരാട്ടമായിരുന്നു. അവൻ കോൺഗ്രസ്സുകാരെയും സമാജ്വാദി പാർട്ടിക്കാരെയും ഒക്കെ വണ്ടിയിട്ട് ബൂത്തിലെത്തിച്ചു, വോട്ട് ചെയ്തു. സ്റ്റിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു, കാരണം ഇവർ പോയിട്ടില്ല. പക്ഷേ വോട്ട് ചെയ്തവർ അപ്പുറത്ത് വോട്ട് ചെയ്തവരായിരുന്നു, കാരണം അവർ കൊണ്ടുവന്ന അവരുടെ വോട്ടർമാരാണ്. ചിലവ് ഗാഡി മെമ്പേട്ടോ എന്നൊക്കെ പറഞ്ഞു പോകും. അല്ല, ഇത് ഇപ്പോൾ മനസ്സിലാക്കാനുള്ള മെക്കാനിസം ഇല്ലാതെ പോയി എന്ന് പറയുമ്പോൾ ജനങ്ങളുമായിട്ടുള്ള ബന്ധമില്ലെന്നല്ലേ? അല്ല, ജനങ്ങളുമായിട്ടുള്ള ബന്ധം ഇല്ലാന്നല്ല, ഈ ജനങ്ങൾ ഇങ്ങോട്ട് എങ്ങനെ പ്രതികരിക്കും എന്ന് വിചാരിച്ചില്ല. ആദ്യഘട്ടത്തിൽ തന്നെ ഈ കാലാവസ്ഥയുടെ പ്രശ്നം ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു, ചെയ്തിട്ടും ഇതിനൊക്കെ പരിഹാരം വർക്കൗട്ട് ചെയ്ത് താഴത്തെ തലത്തിൽ എത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ താമസിച്ച് കാണും. എനിവേ, ഫാക്റ്റ് ഇതാണ്. മറ്റേ ഈ എന്താ യോഗി പാര വെച്ചു, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ എല്ലാ സ്ഥാനാർത്ഥി നിർണയത്തിലും എതിരഭിപ്രായങ്ങളുണ്ടാകും.
മോദിയും അമിത്ഷായും തമ്മിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. ആ ഇവൻ വേണ്ട പാതി ശരിയാവില്ല, ഇല്ല ഇല്ല അവമതി അവമതി, ഞാൻ എനിക്ക് വേണ്ടി നിയമിക്കും വെറുതെ അതിൽ തർക്കിക്കാതെ, ഇങ്ങനെ ഇപ്പോൾ ഒന്ന് രണ്ട് തർക്കങ്ങളുണ്ടാകും. ഇത്തരം തർക്കങ്ങൾ യു പിയിൽ, മഹാരാഷ്ട്രയിൽ, കേരളത്തിൽ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ സ്ഥാനാർത്ഥികൾ അവരുടെ നിയോജക മണ്ഡലം ചൊല്ലി തർക്കിച്ചത് എനിക്കറിയാം നേരിട്ട്, ആരേത് നിയോജക മണ്ഡലത്തിൽ എനിക്കിത് വേണ്ട, ഞാൻ മറ്റിടത്ത് മത്സരിച്ചോളാം, ഏതായാലും ഇവിടെയും ഞാൻ തോക്കണം, അവിടെയും ഞാൻ തോക്കും, അവിടെ തോക്കുന്നതാണ് എനിക്ക് കൂടുതൽ സൗകര്യം. അമിത്ഷാ ബുൾഡോസ് എന്ന് ഞാൻ പറയുന്നതിനനുസരിക്ക് ഇവിടെ മതി എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. എവരിവെയർ ദീസ് ഡിസ്കഷൻസ് വെയർ ഗോയിങ് ഓൺ. ഇതിനപ്പുറത്തേക്ക് യു പിയിലൊന്നും സംഭവിച്ചിട്ടില്ല. ഒരേ ഒരു റീസണായിട്ട് അവർ കണ്ടത്, അവർ പറഞ്ഞത് ഫൈനൽ വാക്കൊന്നുമല്ല, എന്ത് കൃത്യം സംഭവിച്ചെന്ന് അറിയില്ല, ബട്ട് ജനറൽ ട്രെൻഡായിട്ട് അവർ പറഞ്ഞു ഇങ്ങനെ ഈ വെയിലത്ത് നിൽക്കാനുള്ള മടി കൊണ്ട് ആയേകാത്തോ മോദി ഹി എന്ന് വിശ്വസിച്ചുകൊണ്ട് ആൾക്കാർ വീട്ടിലിരുന്നു. അതിന് മറ്റവർ ഇത് ചെയ്തെങ്കിൽ ഇവർക്കും ചെയ്തു കൂടെ ചെയ്തില്ല, കാരണം ആയേകാത്തോ മോദി ഹി. ഈ വണ്ടിയിട്ട് ബൂത്തിൽ ആൾക്കാരെ എത്തിക്കേണ്ടവൻ്റെ മനസ്സിലും എന്തിനിപ്പോൾ ബുദ്ധിമുട്ടുന്നു, ആയേകാത്തോ മോദി ഹി, കോംപ്ലസൻസി എന്ന് പറയും, ആ ഒന്നും സംഭവിക്കില്ല എന്ന് ധൈര്യമായിട്ടിരുന്നു. ഇങ്ങനെയൊക്കെ പറയും, ധൈര്യമായിട്ടിരുന്നാൽ പോലും പോയി വോട്ട് ചെയ്തല്ലേ അസഞ്ചയിക്കുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, പല സ്ഥലത്ത് പല രീതിയിലുള്ള കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും മേജർ കുഴപ്പം എന്ന് പറഞ്ഞാൽ ഭരണം പോവുക എന്നുള്ളതാണ്, അത് സംഭവിച്ചിട്ടില്ല. യു ക്യാൻ പിക്ക് ഇറ്റ് അപ്പ്. അല്ല, ഈ മോദി 10 വർഷക്കാലത്തെ മോദി ഭരണം കൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയം പറയുന്ന BJP അധികാരത്തിലേക്കത്, ഹിന്ദുക്കൾക്ക് എന്ത് ഗുണമുണ്ടായി സാമൂഹികമായിട്ടെങ്കിലും? നോക്ക്, ഈ ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മതപരമായി ഹിന്ദുക്കൾക്ക് ഗുണമുണ്ടാകും എന്നൊരു തെറ്റിദ്ധാരണ നിലവിലുണ്ട്. അത് ശരിയല്ല. ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്നൊരു രാഷ്ട്രീയമാണ്. അതിന് നാഷണൽ അടിത്തറയാണുള്ളത്, മതത്തിൻ്റെ അല്ല. മതത്തിൻ്റെ പേരും ഹിന്ദുവാണ്, ദേശീയതയുടെ പേരും ഹിന്ദുവാണ്. ഒരു ലൈബ്രറി പോയി കഴിഞ്ഞാൽ ഹിന്ദു എന്ന് പറഞ്ഞാൽ പത്രമാണ്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്ന് പറയുമ്പോൾ അതിന് വേറൊരു അർത്ഥമാണ്. ഒരു കോണ്ടെക്സ്റ്റിൽ വേണം ഹിന്ദു എന്നുള്ള വാക്ക് മനസ്സിലാക്കാൻ. ഇത് ജനങ്ങൾക്കും മനസ്സിലാവുന്നുണ്ട്. ഒരമ്പലത്തിൽ ചെല്ലുമ്പോൾ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നെഴുതിയിരിക്കുന്നു. അവിടെ ആരാണ് ഹിന്ദു എന്ന് ആരും പറയാതെ തന്നെ നമുക്ക് ഇതിൻ്റെ നിർവചനം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ വഴക്കുണ്ടാവാറുണ്ടോ? ഇല്ല. അഹിന്ദു എന്ന് പറഞ്ഞാൽ അഹിന്ദു. ലൈബ്രറി പോയിട്ട് ഏയ് ആ ഹിന്ദു ഉണ്ടോ? ആ ഉണ്ട്, ആലമാരിയുടെ പുറകിലുണ്ട്. ഏത് ഹിന്ദു? പത്രമാണ്. സോ കോണ്ടെക്സ്റ്റ് മാറുംതോറും ഈ വാക്കിൻ്റെ അർത്ഥം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ RSS BJP ഈ തത്വശാസ്ത്രത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയം, ഹിന്ദു രാഷ്ട്രം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്. അതിനകത്ത് മതപരമായ ഹിന്ദുവും പെടും, തീർച്ചയായിട്ടും പെടും. മേജർ സെക്ഷൻ അവരാണ് താനും, ഭൂരിപക്ഷം അവരാണ് താനും. പക്ഷേ അവർക്ക് മതപരമായ ആനുകൂല്യങ്ങളായിരിക്കാം അവരാഗ്രഹിക്കുന്നത്, അതവരാഗ്രഹിക്കുന്ന തലത്തിൽ കിട്ടിയില്ല. ഇതാണ് പരാതി. കിട്ടിയില്ല, ശരിയാണ്, അതിനിയും കിട്ടാനുണ്ട്, അത് കൊടുക്കേണ്ടതുമാണ്. അല്ല, ചില കാര്യങ്ങളൊക്കെ ഈ ഒരു ഒരു സീക്വൻസിൽ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞൊക്കെ ഒരു സിദ്ധാന്തമാണ്, ഞാൻ വളരെ സിമ്പിളായിട്ട് ചോദിക്കട്ടെ. 10 വർഷം ഇപ്പോൾ ഏറ്റവും കൂടുതൽ വാജ്പേയി സർക്കാരിനേക്കാൾ കൂടുതൽ സമർത്ഥമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ വന്ന സർക്കാർ മോദിയുടെയാണ്. ഇപ്പോൾ നോക്കൂ, ന്യൂനപക്ഷ സമുദായങ്ങൾ അല്ലെങ്കിൽ മോദി തന്നെ പറയുന്ന ഒരു പ്രത്യേക വിഭാഗം, അവരെ അവരുടെ മുന്നിൽ ഒരു രണ്ടാം കിടക്കാരനെ പോലെയാണ് ഇവിടുത്തെ ഭൂരിപക്ഷ ഹിന്ദുക്കൾ നിൽക്കുന്നത്. ആ സാമൂഹ്യമായ ഒരു അന്തരം ഇല്ലാതാക്കാൻ, വിദ്യാഭ്യാസ കാര്യത്തിലാവട്ടെ, സാമൂഹ്യ ആനുകൂല്യങ്ങളുടെ കാര്യത്തിലാവട്ടെ, ഹിന്ദു മുസ്ലിമിന് താഴെയാണ് ഇന്ത്യയിൽ. മോദി അത് ഇടയ്ക്കിടയ്ക്ക് പ്രസംഗിക്കുന്നുണ്ട്. എന്നാൽ ഇത് ഈ ഒരു വിവേചനം അവസാനിപ്പിക്കാം. മോദിയുടെ കാലത്തും ന്യൂനപക്ഷ ഫണ്ടുകളൊക്കെ കൂടിയിട്ടേ ഉള്ളൂ, ഹിന്ദുവിനൊരു പിണ്ടാക്കൂല. പിന്നെ എന്തിനു ഹിന്ദുത്വം പറഞ്ഞ് മോദി എഴുതുക? ഒന്നെങ്കിൽ മോദി മതേതരനാവണം, അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയം കളയണം. അല്ല, ഈ അഭിപ്രായം എനിക്കും ഉണ്ട്, ഹിന്ദുക്കൾക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. ഇപ്പോൾ മോദി അല്ലാത്ത ആൾക്കാർ ഭരിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു സംസ്ഥാനം ഭരിക്കുമ്പോഴും, കഴിഞ്ഞ 30 വർഷത്തിലേറെയായി ഗുജറാത്തിൽ BJP ഭരിക്കുന്നത്. ഗുജറാത്തിലെ ഒരു ഹിന്ദുവും കേരളത്തിലെ ഒരു ഹിന്ദുവും എടുത്തു കഴിഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നും ഒരു വ്യത്യാസമില്ല. ഗുജറാത്തിൻ്റെ അവരെ നാച്ചുറലി എൻ്റർപ്രൈസിംഗ് ആണ്, അതുകൊണ്ട് ബിസിനസ്സിൽ അതിൽ ഇതിലൊക്കെ കാശ് അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതല്ലാതെ സാംസ്കാരികമായിട്ട് ഒരു വ്യത്യാസവും. ആ ഭാഗത്ത് മോദിയുടെ മന്ത്രിസഭയുടെ പ്രവർത്തനം വീക്കാണ്, വീക്കല്ല, അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടില്ല. പാഠപുസ്തകങ്ങളിലെ കുഴപ്പങ്ങൾ മാറ്റുക, ICHR ചരിത്രത്തിലെ കുഴപ്പങ്ങൾ മാറ്റുക, ക്ഷേത്രങ്ങളുടെ ഭരണം,
ക്ഷേത്രങ്ങളുടെ ഭരണത്തിൽ രണ്ടാവശ്യങ്ങളുണ്ട്. ഈ ഒന്ന്, ക്ഷേത്രം സർക്കാർ ഏറ്റെടുക്കണം എന്നാവശ്യപ്പെടുന്ന ഹിന്ദുക്കൾ, വേറൊന്ന് സർക്കാരിൽ നിന്ന് ക്ഷേത്രം വിട്ടുതരണം എന്നാവശ്യപ്പെടുന്ന ഹിന്ദുക്കൾ. ഈ രണ്ടാവശ്യങ്ങളും ഭാരതത്തിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം പ്രൈവറ്റായ ക്ഷേത്രം, ഊരാളന്മാരുടെ കയ്യിലിരിക്കുന്ന ക്ഷേത്രം, ഇവൻ്റെ ദുർഭരണം കൊണ്ട് വിഷമിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് എന്താണ്? ആദ്യം ഈ ക്ഷേത്രം സർക്കാർ ഏറ്റെടുക്കുക, പിന്നെ ജനങ്ങളുടെ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കുക. അപ്പോൾ ഊരാളൻ ടു സർക്കാർ നിൽക്കുന്ന ആളുകൾ സർക്കാർ ഏറ്റെടുക്കണം, സർക്കാർ ഏറ്റെടുക്കണം എന്ന് പറയും. സർക്കാർ ഏറ്റെടുത്ത് കഴിയുമ്പോൾ മറ്റ് ആൾക്കാർ സർക്കാർ ഞങ്ങൾക്ക് വിട്ടുതരണം, വിട്ടുതരണം എന്ന് പറയും. ഇത് കോൺട്രഡിക്ടറി ആണെന്ന് പലർക്കും തോന്നും. കോൺട്രഡിക്ടറി അല്ല, അത് കോംപ്ലിമെൻ്ററി ആണ്. ഇപ്പോൾ ഭൂമി സർക്കാർ വിതരണം ചെയ്യുന്നത് എങ്ങനെയാണ്? മിച്ച ഭൂമി സർക്കാർ ഏറ്റെടുക്കും, എന്നിട്ട് ഇല്ലാത്തവർക്ക് വേണ്ടി വീതിക്കുന്നു. അപ്പോൾ മിച്ചമുള്ള ഭൂമി സർക്കാർ ഏറ്റെടുക്കണം എന്ന ആദ്യത്തെ ഡിമാൻഡ്, സർക്കാർ ഏറ്റെടുത്ത് കഴിയുമ്പോഴോ അത് ഞങ്ങൾക്ക് തരണം എന്ന അടുത്ത ഡിമാൻഡ്. അപ്പോൾ അതുകൊണ്ട് സുനിലിന് കാണാൻ പറ്റും, ചില സംസ്ഥാനങ്ങളിലൊക്കെ ഇത് സർക്കാർ ഏറ്റെടുക്കണം എന്നായിരിക്കും ഹിന്ദുക്കളുടെ ആവശ്യം. മറ്റ് ചില സംസ്ഥാനങ്ങൾ വരുമ്പോൾ സർക്കാരിൽ നിന്ന് വിട്ടുകൊടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ ഇനി ഒരുപാട് ചെയ്യാനുണ്ട്. അതിന് മുമ്പ് ചെയ്യേണ്ട ബേസിക് ആവശ്യങ്ങളുണ്ടല്ല. ഞാൻ പറയാറുള്ള ലാർജ് ഏരിയ വിച്ച് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഗവേണൻസ്, അതാണ് കുടിവെള്ളം, വൈദ്യുതി, ഗ്യാസ്, റോഡ്, ഇതെല്ലാം. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മറ്റതിന് ഒരു ഫലം ഉണ്ടാവുകയുള്ളൂ. ഒരു അമ്പലത്തിലേക്ക് പോകാൻ നിങ്ങൾക്ക് റോഡും ഇല്ല, അമ്പലത്തിൽ കറണ്ടും ഇല്ല, ഒന്നുമില്ല, ഒരു സൗകര്യവുമില്ല. ആ അടിസ്ഥാന സൗകര്യം ഒരുക്കണ്ടേ? ഇതിന് സമയമെടുക്കും. അടിസ്ഥാന സൗകര്യം ഈ വിദ്യാഭ്യാസ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ ധാരാളം ചെയ്തു. കിട്ടുന്നില്ല, അല്ല, വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ചൊന്നും കിട്ടാൻ വേണ്ടി ചെയ്യുന്നതല്ല. സിലബസിൽ വരുന്ന തിരുത്തലുകൾ, സിലബസിലുള്ള ആവർത്തിച്ചുള്ള പറച്ചിൽ കുറേയധികം എടുത്തു കളഞ്ഞിട്ടുണ്ട്. മെല്ലെ ദേശീയ നേതാക്കളെ അതിനകത്ത് കുറേശ്ശെയായിട്ട് റീപ്ലേസ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ ഹെർക്കുലിയൻ ടാസ്ക്കാണ്, ഒറ്റ രാത്രി കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റിയതല്ല. ചെയ്തു കൂടെയെന്ന് ചോദിക്കാം. അത് ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അൺറസ്റ്റ് ഉണ്ടല്ലോ, ഒരു അപ്പോൾ കണ്ടമാനം നമുക്ക് ലോ ആൻഡ് ഓർഡർ പ്രശ്നമായി കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കാതെ വരും. അപ്പോൾ ചില സ്റ്റെപ്പ് പതുക്കെ പതുക്കെ. ഉദാഹരണം പറയട്ടെ, ഗൾഫുകാരൻ്റെ മകനായ മുസ്ലിമിൻ്റെ കുട്ടി സ്കൂളിൽ സ്കോളർഷിപ്പ് കിട്ടുന്നു, കൂലിപ്പണിക്കാരനായ ഹിന്ദുവിൻ്റെ കുഞ്ഞിന് ഫീസ് അടയ്ക്കാൻ പൈസയില്ല. ഇത് രാജ്യത്തെമ്പാടും ഈ സ്ഥിതി. ഐ അണ്ടർസ്റ്റാൻഡ്. ഇത് സംഭവിച്ചത് നമ്മളുടെ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന് ശേഷമാണ്. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ട് അതനുസരിച്ച് ന്യൂനപക്ഷ വകുപ്പുണ്ടാക്കി അതിന് ബജറ്റിൽ പൈസ വകയിരുത്തി ഈ അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്തു കഴിഞ്ഞു. ആ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ വാസ്തവത്തിൽ മുസ്ലിങ്ങളിലെ ചില ജാതികൾക്ക്, പിന്നോക്ക ജാതികൾക്ക് മാത്രം കൊടുക്കാനാണ് പറഞ്ഞത്. ഇത് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ അതെടുത്തിട്ട് പാലൊളി കമ്മിറ്റി ഉണ്ടാക്കി. പാലൊളി കമ്മിറ്റി ഈ മുസ്ലിങ്ങളിലെ പിന്നോക്കം എന്നുള്ളത് മാറ്റിയിട്ട് ന്യൂനപക്ഷം എന്നുള്ള ഒരു ബ്രാക്കറ്റാക്കി സമർത്ഥമായിട്ട്. എന്നിട്ട് ന്യൂനപക്ഷങ്ങളിൽ 80-20 അത് വീതിച്ചു. 80 മുസ്ലിങ്ങൾക്കും 20 ക്രിസ്ത്യാനികൾക്കും. വാസ്തവത്തിൽ ക്രിസ്ത്യാനികൾക്ക് അത് അർഹതപ്പെട്ടതേയല്ല, മുസ്ലിങ്ങളിലെ പിന്നോക്കക്കാർക്ക് കൊടുക്കേണ്ടതാണ്. മുസ്ലിങ്ങളിൽ പിന്നോക്കമുണ്ട് എന്ന് വരുന്നത് മൊത്തം കേരളത്തിലെ LDF UDFനും മുസ്ലിം ലീഗിനും ഒന്നും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. മുസ്ലിം ഒരു ബ്ലോക്കായിട്ട് നിൽക്കണം, അതിനകത്ത് പിന്നോക്ക ജാതി ഉണ്ടെന്നൊന്നും ആരും അറിയണ്ട. ജാതിയൊക്കെ ഉണ്ട്, പക്ഷെ ആരും അറിയണ്ട. ഈ രീതിയിൽ ചെയ്തു. ക്രിസ്ത്യാനി അത് ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്തു. 80-20 എങ്ങനെയാണ്, എനിക്ക് കണക്കനുസരിച്ച് 44% കിട്ടേണ്ടതാണ്. ഹൈക്കോടതി 44 കൊടുക്കാനും പറഞ്ഞു. ഇപ്പോൾ ആർക്കും ഇതൊന്നും വേണ്ട, മുസ്ലിം ലീഗ് അപ്പീലിനും പോകുന്നില്ല, ഒന്നുമില്ല. ഇത്രയും അധികം കോംപ്ലിക്കേഷൻ കേരളത്തിൽ മാത്രം നടന്ന കോംപ്ലിക്കേഷനാണ് ഞാൻ പറയുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്ന കോംപ്ലിക്കേഷൻ ആലോചിച്ച് നോക്കുക. ഇത് ചെയ്ത് വഷളായി കിടക്കുന്ന സാധനമാണ്. അത് ഓരോന്നോരോന്നായിട്ട് ഊരിയെടുത്തേ പറ്റുള്ളൂ. അതിൽ തൊട്ടിട്ടില്ല. ഹിന്ദു എന്തിനും BJP വോട്ട് ചെയ്യണം? ഹിന്ദു എന്തിനും BJP വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇത് തൊടുമെങ്കിൽ അത് BJP തൊടുകയുള്ളൂ, വേറെ ആരെങ്കിലും തൊടുക. തൊടാൻ പോകുന്നില്ല. 5 വർഷത്തിനകത്ത് ഞാൻ പറയട്ടെ, Article 370 തൊട്ടതാരാ അംഗീകരിക്കുന്നു. ശരി, നിങ്ങൾക്ക് ജീവിക്കണം, യാതൊരു സംശയമില്ല, ജീവിക്കണം. അതിന് പറ്റിയ സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ടുവരാൻ സമയം വേണം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ബുൾഡോസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്.
പക്ഷേ അതിൻ്റെ കോൺസിക്വൻസസ് എത്ര ഭയങ്കരമായിരിക്കുന്നു ആലോചിച്ച് നോക്കുക. ഓ, മുസ്ലിങ്ങളെ നിങ്ങൾക്ക് പേടിയാണ്, ആണ്. കാരണം ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഒരു സർക്കാരിനെ സമയത്തോളം അത് ഉണ്ടാക്കണോ വേണ്ടയോ? പലരും ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് മനുഷ്യരെ നിരത്തി നിർത്തി വെടിവെക്കാനൊന്നും ഇല്ല. അവർ താഴെയൊന്നും ആക്കിയിട്ടില്ല നിങ്ങളെ, അവർ താഴെയൊന്നും ആക്കിയിട്ടില്ല. അവർക്ക് കിട്ടിയ ബെനിഫിറ്റ് അവരെ ആസ്വദിക്കുന്നു. ഇതാണ് നിങ്ങളെ സംബന്ധിച്ചോളം എൻ്റെ ചെലവിലാണ്, നിങ്ങൾക്ക് അത്രയും ബെനിഫിറ്റ് കിട്ടുന്നില്ല. എൻ്റെ ചെലവിലാണ് അയക്കും, മൊത്തം ചെലവിൽ നിന്ന് അവർക്ക് കൊടുക്കുന്ന അത്രയും നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഇതാണ്, നിങ്ങൾക്കും കിട്ടുന്നൊക്കെ ഉണ്ട്, കിട്ടാതൊന്നും പോകുന്നില്ല, ബട്ട് അവർക്ക് കൊടുക്കുന്നു. ഇത് ഒരു ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ് റിലീജിയസ് ഹിന്ദുവിൻ്റെ. ഞാനത് മനസ്സിലാക്കുന്നു. ഇപ്പോൾ റിലീജിയസ് ഹിന്ദു ആയിട്ടാണ് ഞാനും ചോദിക്കാറുണ്ട്, തനിക്ക് നാല് പെണ്ണ് കെട്ടാം, എന്നാൽ പിന്നെ എനിക്ക് നാല് കെട്ടരുതോ? തുല്യത രണ്ട് രീതിയിൽ വരുത്താം. ഒന്നുകിൽ അയാൾ നാല് കെട്ടാതിരിക്കുക, ഞാനും നാല് കെട്ടാതിരിക്കുക, അല്ലെങ്കിൽ ഞാനും കൂടെ നാല് കെട്ടും. ഈ ഇതൊക്കെയാണ് ഈ സ്കോളർഷിപ്പ് അതിലൊക്കെ നിലനിൽക്കുന്നത്. ഇതാണ്, അവർക്ക് കൊടുക്കുന്നു, എനിക്കും താ, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാതിരിക്കുക. പലപ്പോഴും റിലീജിയസ് ഹിന്ദുക്കൾ ഇത് വാദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ നിർത്ത് പബ്ലിക് ഫണ്ടിൽ നിന്ന് ഇത്രയും ഒരാൾക്ക് കൊടുക്കാൻ പാടില്ല, എനിക്ക് വേണമെന്നല്ല ഞാൻ പറയുന്നത്, അയാൾക്ക് കൂടുതൽ കൊടുക്കുന്നു, അത് നിർത്തണം എന്ന് പറയും. ഇതിനെല്ലാം ഒരു സോഷ്യൽ കോൺസിക്വൻസസ് ഉണ്ട്, ഇൻക്ലൂഡിങ് ലോ ആൻഡ് ഓർഡർ. അപ്പോൾ അത് സൂക്ഷിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതിനാണ് ഈ സമയമെടുക്കുന്നത്. ചില കാര്യങ്ങളിൽ വീഴ്ചയും പറ്റിക്കാണ്, ഞാനെല്ലാത്തിനെയും വെള്ളപൂശിയൊന്നുമല്ല. വീഴ്ച പറ്റാത്ത മനുഷ്യരെങ്കിലും ഉണ്ടോ? മോദി സർക്കാരിനും വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്, സാമ്പത്തിക രംഗത്ത് വീഴ്ച പറ്റിയിട്ടുണ്ട്, വിദ്യാഭ്യാസ രംഗത്ത് വീഴ്ച വരുത്തിയിട്ടുണ്ട്. പോരായ്മ സാംസ്കാരിക രംഗം തൊട്ടിട്ടേയില്ല, വീഴ്ച എന്ന് പറയാൻ പാടില്ല, പോരായ്മ. 100% ചെയ്യാമായിരുന്നിട്ടും ഒരു 60% വെച്ച് നിർത്തിക്കളയുക വിത്തൗട്ട് എനി എക്സ്പ്ലനേഷൻ. സാംസ്കാരിക രംഗം തൊട്ടിട്ടേയില്ല. അതുകൊണ്ട് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോ ഹിന്ദു സിനിമ വന്നു കഴിഞ്ഞാൽ അതിന് സെൻസർ ബോർഡ് ക്ലിയറൻസ് തരില്ല. ബട്ട് ഒരു പ്രോ ഇസ്ലാം പ്രോ നക്സലൈറ്റ് സിനിമ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് വിടും. അല്ല, ഇത് 10 വർഷമായിട്ട് മനസ്സിലാക്കിയില്ല എന്ന് പറഞ്ഞാൽ ചെറിയ വീഴ്ചയൊന്നുമല്ല. അതെ, വലിയൊരു വീഴ്ചയാണ്, സാംസ്കാരിക രംഗത്ത് വലിയൊരു വീഴ്ചയാണ്. ഞാൻ പറയട്ടെ, ഈ മലബാറിലെ മാപ്പിള ലഹള, അത് സ്വാതന്ത്ര്യ സമരമായിട്ടാണ് ICHR രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നെ ആൾക്കാർ തിന്നാൻ വന്നു, ചോദ്യം ഇതാണ്. ഞാൻ ഐവാസിനെ ടി വി ഡിബേറ്റ് 4-5 പേര് ഇരിപ്പുണ്ട് പ്രഗത്ഭന്മാർ. എന്നോട് ചോദിച്ചു, മാപ്പിള ലഹള സ്വാതന്ത്ര്യ സമരമായിട്ട് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ട് ഉണ്ട്, പെൻഷൻ കൊടുക്കുന്നുണ്ട്. ഇപ്പം ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയാമല്ല, വർഷം കുറേ ആയതുകൊണ്ട്. ബട്ട് അത് അംഗീകരിക്കപ്പെട്ടതാണ്. ഓ, പാനലിലുള്ള ഈ എല്ലാവരും കൂടെ ഈ അതിന് ചീത്ത പറയാനൊന്നും ബാക്കിയില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോസസ്സ് അറിഞ്ഞുകൂടാനായിട്ടാണ്. സ്വാതന്ത്ര്യ സമരം ആണോ അല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ജില്ലാ കളക്ടർ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി അവിടെ നടന്ന ഒരു കലാപം, ചെറിയ കലാപമായിരിക്കാം, 10-15 പേരുള്ളതായിരിക്കാം, ചെറിയൊരു വെടിവെപ്പ് നടന്നു കാണും. ഇത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ജില്ലാ കളക്ടറുടെ ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയിൽ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ സായിപ്പിൻ്റെ വാഴക്കൊല വെട്ടിയവൻ, അവന് വരെ പെൻഷൻ കിട്ടും. ഇതാണ് അവസ്ഥ. കേന്ദ്ര സർക്കാർ ഇത് അംഗീകരിച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഭാഗ്യത്തിന് പിറ്റേ ദിവസം തന്നെ പത്രത്തിൽ ഈ കോൺട്രവേഴ്സി അറസ്റ്റ് ചെയ്തു. ICHR പുസ്തകത്തിൽ സ്വാതന്ത്ര്യ സമരങ്ങളുടെ ലിസ്റ്റിൽ മലബാറിലെ മാപ്പിള ലഹളയുണ്ട്. ICHR എന്ത് ചെയ്തു? ആ വോളിയം അങ്ങ് പിൻവലിച്ചു, സർക്കുലേഷനില്ല. ബട്ട് സ്റ്റിൽ ആ റെക്കോർഡ് തിരുത്തിയിട്ടില്ല. ഇപ്പോഴും സ്വാതന്ത്ര്യ സമരമായിട്ടാണ് ICHR റെക്കോർഡിൽ കിടക്കുന്നത്. വോളിയം പിൻവലിച്ചതുകൊണ്ട് റെക്കോർഡ് റെക്കോർഡാവുന്നില്ല. വോളിയം വിൽപ്പനയ്ക്കില്ല, നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടില്ല. ബട്ട് സ്റ്റിൽ അതിൻ്റെ കണ്ടന്റിൽ ഇത് കിടക്കുന്നു. രാമസിംഹൻ്റെ പുഴ മുതല പുഴ വരെയുള്ള സിനിമ, അതിൽ ഞാൻ ഇൻവോൾവ് ആയിരുന്നു. രാമസിംഹന് ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, പോരി, ഞാൻ എറണാകുളത്തെല്ലാം ശരിയാക്കും. ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുക ഇതാണ്. ഞാനാണ് രാമസിംഹനെ വക്കീലിനടുത്ത് കൊണ്ടുപോയത്, വക്കീലിനെ ബ്രീഫ് ചെയ്തത്, ഏകദേശം ആ ഹർജി തയ്യാറാക്കിയത്. അത് ഒഫ്കോഴ്സ് വക്കീലാണ് മെയിൻലി അത് ചെയ്തത് കേട്ടോ. എന്നാലും ഞാനും വക്കീലായതുകൊണ്ട് കുറേ ഹെൽപ്പ് ചെയ്ത്, വകുപ്പ്, ചട്ടം, പഴയ സുപ്രീം കോടതി വിധി ഒക്കെ ചെയ്തിട്ട് രാമസിംഹൻ ജയിച്ചു. ഇതെല്ലാം എന്തിന്? സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടാൻ. രാമസിംഹൻ്റെ സിനിമയിൽ 24 ഘട്ടമോ മറ്റോ ആണ് സെൻസർ ബോർഡ് പറഞ്ഞത്. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ എന്നുള്ളത് 1-ൽ കൂടുതൽ തവണ വരാൻ പാടില്ല. രാമസിംഹൻ പറഞ്ഞു, മാപ്പിള ലഹളയിൽ ഏറ്റവും അധികം വിളിക്കപ്പെട്ട മുദ്രാവാക്യം അതാണ് അല്ലാഹു അക്ബർ. അതൊറ്റ സ്ഥലത്തെ സിനിമയിൽ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ ആ സിനിമ എന്തിനാണ്?
കഴുത്ത് വെട്ടി കിണലിലിടുന്നത് കാണിക്കരുത്, ഒരെണ്ണം കാണിച്ചാൽ മതി. രാമസ്വാമി പറഞ്ഞു എണ്ണമറ്റ ആളുകളെ തൂർ കിണറ്റിൽ വെട്ടിയിട്ട് കൊന്നു. ഞാൻ ആകെ കാണിക്കുന്നത് 5 പേരെയാണ്, 5 വെട്ടാണ് കാണിക്കുന്നത്. അതുപോലും കാണിക്കാൻ പാടില്ല, ഒരാളിൻ്റെ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കുന്ന മെസ്സേജ് ഒരാളിൻ്റെ കഴുത്ത് വെട്ടിയെന്നാണ്. അനേകം പേരുടെ കഴുത്തും വിട്ട് കാണിക്കുന്നില്ല, ബാക്കി കബന്ധം കാണിക്കാമോ അതും പാടില്ല. വാട്ട് നോൺസെൻസ്! ഇതിലൊക്കെ എത്രയോ വലിയ വയലൻസ് ഈ രജനീകാന്തിൻ്റെ കമലഹാസൻ്റെ സിനിമയിൽ വരുന്നു. മോഹൻലാൽ ഒറ്റ ചവിട്ടിന് 50 പേരെയൊക്കെയാണ് തീർപ്പിച്ച് പറയുന്നത്. അതൊന്നും വയലൻസ് അല്ല, ഇത് വയലൻസ് ആണെന്ന് പറഞ്ഞിട്ട് ഹി വാസ് ഹറാസ്ഡ് ലൈക്ക് എനിത്തിങ്. അവസാനം സത്യാഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വെച്ചിട്ടാണ് സെൻസർ ബോർഡ് ക്ലിയർ ചെയ്തത്. ആ സ്ത്രീയെ, ആ സെൻസർ ബോർഡിൽ ട്രിവാൻഡ്രത്തിരുന്ന സ്ത്രീയെ സ്ഥലം മാറ്റി ഡൽഹിക്ക്, അത് കൺസീഡ് ചെയ്ത് കൊടുത്തു കേന്ദ്ര സർക്കാർ. അത് വേണ്ട, അത് അവർ അവിടെ തന്നെ ഇരുന്നോട്ടെ, AIRലോ അങ്ങനെ എന്തോ ഇരുത്തി. എന്നിട്ട് ഈ സെൻസർ ബോർഡിൻ്റെ തലപ്പത്തിരിക്കുന്ന മഹാബാബി അവനെ മാറ്റിയോ? ഇല്ല. ഇതൊക്കെ ചെയ്ത അനുരാഗ് ഠാക്കൂറിന് ഇത്തവണ വീണ്ടും റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ അയാൾ ജയിച്ചു വന്നത് INB മിനിസ്റ്റർ. അതേസമയം സ്മൃതി ഇറാനി INB മിനിസ്റ്റർ ആയിരുന്നപ്പോൾ ഈ നോൺസെൻസ് നടക്കില്ലായിരുന്നു. സ്മൃതി ഇറാനിയെ ജനം തോൽപ്പിക്കുകയും ചെയ്തു അമേഠിയിൽ. സോ എന്താണ് ഹിന്ദുക്കൾ ഉദ്ദേശിക്കുന്നത്? അപ്പം ഇത് ഒരു കോംപ്ലക്സ് ക്വസ്റ്റ്യൻ ആണ്. വെൻ യു ഗോ ടു കൾച്ചറൽ ഏരിയ ഇറ്റ്സ് വെരി കോംപ്ലക്സ് തിങ്. ഹിന്ദുക്കൾക്ക് ഒരു യൂണിഫോം ഒപ്പീനിയനൊന്നും അക്കാര്യത്തിൽ ഇല്ല. അല്ല, പക്ഷേ പൊതുവേ സർക്കാരിനുണ്ടാവട്ടെ, സർക്കാരിന് ഒരു നയം എടുക്കണമെങ്കിൽ പൊതുജനങ്ങളുടെ പൾസ് അറിഞ്ഞിട്ടാണ് അവർ. കേരളത്തിൽ നോക്കൂട്ടിക്ക്, സർക്കാർ വന്ന പിറ്റേ ദിവസം സാഹിത്യ അക്കാദമി, സംഗീത അക്കാദമി എല്ലാം പിരിച്ചുവിട്ട് അവരുടെ ആളെ വെക്കും. ഇപ്പോഴും കേന്ദ്ര സാഹിത്യ സാംസ്കാരിക രംഗത്ത് ഇടതുപക്ഷക്കാര്, സാംസ്കാരിക രംഗത്ത്, സിനിമാ രംഗത്ത് ഒന്നും തന്നെ BJP ശ്രദ്ധിച്ചിട്ടില്ല. അതിൻ്റെ അനുഭവിച്ചു കേന്ദ്ര സാഹിത്യ അക്കാദമി, ഇതിലൊന്നും തന്നെ അവർ ശ്രദ്ധിക്കാറില്ല. എന്തിന് ഈ പത്മ അവാർഡ് കൊടുക്കുന്നത് പോലും അവർ ശ്രദ്ധിക്കാറില്ല. അത് ദാറ്റ് ഹാസ് ബിൻ ലെഫ്റ്റ് എ കമ്മിറ്റി. ആ കമ്മിറ്റിയിൽ കുറച്ച് പേരുണ്ട്, അവരങ്ങ് തീരുമാനിക്കും. പിന്നെയുള്ളത് ഹോം സെക്രട്ടറി, അതിൻ്റെ മെമ്പറായിട്ടുണ്ട്. ഹോം സെക്രട്ടറിക്ക് അങ്ങേർക്ക് സാംസ്കാരിക രംഗത്തെ പറ്റി എന്തെങ്കിലും മാത്രമല്ല, ഇത്രയും തിരക്ക് പിടിച്ചൊരു മനുഷ്യനെ വേറെ കാണാൻ പറ്റില്ല. ഹോം സെക്രട്ടറി ബല്ല. അതെ, ഈ കൊറോണയുടെ സമയത്ത് തമാശയ്ക്ക് പറയുമായിരുന്നു, നീച്ചെ ഹല്ല, ഊപ്പർ അല്ല, ബീച്ച്മേ ഭല്ല. താഴെ ബഹളം നടക്കുന്നു, മുകളിൽ അല്ലാഹു ഇരിക്കുന്നു, ഇടയ്ക്ക് ഭല്ല കിടന്നു തെക്കോടക്ക് ഓടുന്നു. കൊറോണ സമയത്ത് ഹോം സെക്രട്ടറിയുടെ സ്ഥിതിയാണ് തമാശയ്ക്കായിട്ട് ഡൽഹിക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതാണ് ഭല്ലയുടെ തിരക്ക്. ഭല്ലയെ ഈ കമ്മിറ്റിയിൽ, എനിക്കറിയില്ല എന്ത് ന്യായം വെച്ചാണ് അത് ചെയ്തിരിക്കുന്നത്, ബട്ട് ഹീ ഈസ് ദയർ ഇൻ ദ കമ്മിറ്റി. ഓൺലി തിങ് ഗവൺമെൻറ് ക്യാൻ ഓപ്പറേറ്റ് ഈസ് ത്രൂ ഭല്ല. ഇപ്പം ഈ പത്മാവർഡൊക്കെ വന്ന് അത് ഇന്ന മറ്റേ മറിച്ച് വെച്ചാണ് ഒരു ചുക്കുമല്ല, കമ്മിറ്റി ഇൻഡിപെൻഡൻ്റായിട്ട് ചെയ്യുന്നതാണ്. ഇതിനെല്ലാം ഇൻഡിപെൻഡൻ്റായിട്ട് വിടണോ വേണ്ടയോ എന്നുള്ളതൊരു പ്രാഥമികമായ ചോദ്യമാണ്. CPM വരുമ്പോൾ കണ്ടില്ലേ അവരുടെ ആൾക്കാരെ എല്ലാ സ്ഥലത്തും വയ്ക്കുന്നു, അതൊരു നല്ല കാര്യമാണോ? അല്ലല്ലോ. പക്ഷേ പൊളിറ്റിക്കലി അവർക്ക് എൻ്റെ ഗുണമുണ്ട്, പൊളിറ്റിക്കലി അവർക്ക് ഗുണമുണ്ട്. ഈ ഗുണമുണ്ടാക്കിയിട്ട് അവരെന്ത് നേടിയുള്ളൂ? BJP രാഷ്ട്രീയ മോഷണല്ലോ. ഇല്ല, പൊളിറ്റിക്കൽ ഗെയിം തന്നെയല്ലേ ഞാൻ പറയുന്നതേ. ഈ CPM ഒരു മാതൃകാ പാർട്ടി ആയിട്ട് കാണുന്ന പരിപാടിയുണ്ടല്ലോ, അത് ശരിയല്ല. ലുക്ക് അറ്റ് ദ ഹിസ്റ്ററി ഓഫ് CPM. ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ട് നെഹ്റു സർക്കാരുള്ളപ്പോൾ CPM-നാണല്ലോ അതിനകത്ത് ഇൻ്റലക്ച്വൽ പ്രാമുഖ്യം ഉണ്ടായിരുന്നത്. അന്നുണ്ടായിരുന്ന സ്ഥിതിയിൽ നിന്ന് ഇന്നിപ്പോൾ CPM എവിടെ വന്ന് നിൽക്കുന്നു? സാംസ്കാരിക രംഗം കീഴടക്കി, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ തു. നമ്മൾ ഈ ഇട്ടാവട്ടത്തിലുള്ള കേരളത്തിൽ ഈ പിണറായി വിജയനെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന വികാരമല്ല ഓൾ ഇന്ത്യ തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ കിട്ടുന്നത്. പക്ഷേ അതുകൊണ്ടല്ല, അതുകൊണ്ട് CPM ചെയ്യുന്നത് BJP ചെയ്യണം. പക്ഷേ ഇപ്പോഴും അവർ വിജയിക്കുന്നുണ്ട്, കാരണം ഇവർ 4, 3, 7 പേരെ ഉണ്ടെങ്കിലും അവരാണ് ഇവിടെ ഈ സാംസ്കാരിക നറേറ്റീവ് ഉണ്ടാക്കുന്നത്. ഡു ദാറ്റ് ഹിയർ. ഇപ്പോഴും ഞാൻ പറയട്ടെ, സെൻസർ ബോർഡിലാണെങ്കിലും അക്കാദമിയിലൊക്കെ ആണെങ്കിലും BJP ഒരു നോമിനിയെ വയ്ക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ BJP റെക്കമെൻഡ് ചെയ്യുന്നത് CPM-ക്കാരെയാണ്. അതെ, CPM വരെ വെക്കുന്നവരാണ്. പ്രമുഖനായ ഒരു സാഹിത്യകാരൻ ഡൽഹിയിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പരിപാടിയിൽ ഒരു മന്ത്രിയെ ക്ഷണിച്ചു എന്ന പേരിൽ രാജിവെച്ചത്, അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഭാരവാഹിയാകുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം, ഒരു വിഷമവുമില്ല. അല്ല, അതിരിക്കട്ടെ, ഞാൻ ഈ പറഞ്ഞില്ലേ, ഈ സാംസ്കാരിക രംഗത്ത് ഒരു ഇടപെടലോ പരിഷ്കരണമോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല.
അതൊരു വീഴ്ച തന്നെയാണ്. രണ്ടാമത്തെ കാര്യമാണ്, ഹിന്ദുവിൻ്റെ പരാതി പരിഹരിച്ചില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ്. അല്ല, അത് സാംസ്കാരിക രംഗത്ത് ഈ ഹിന്ദുവിനാണല്ലോ അതിൻ്റെയൊക്കെ തിരിച്ചടി കിട്ടുന്നത് ഇത് ചെയ്യാതിരിക്കുമ്പോൾ. ഈ കാര്യത്തിലെല്ലാം തന്നെ ഹിന്ദുക്കൾക്കാണ് ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് അനുഭവിക്കേണ്ടി വരുന്നത്. അത് തീർച്ചയായിട്ടും മോദി സർക്കാർ അത് പരിഗണിക്കും. ഈ മൂന്നാം മോദി സർക്കാരെങ്കിലും അത് പരിഗണിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ സംഭവിച്ചതെന്നു വെച്ചാൽ മൂന്നാം മോദി സർക്കാർ ഇത്ര കണ്ട് ശക്തരുമല്ല, ഒറ്റയ്ക്ക് ഇല്ല. അവിടെ വീണ്ടും ഈ മാനിപ്പുലേഷൻ ഉണ്ടാവാം ചന്ദ്രബാബു നായിഡുവിൻ്റെയോ അല്ലെങ്കിൽ ഇയാളുടെയോ ഒക്കെ. ഈ സോഫ്റ്റ് പവറാണല്ലോ ഇതെല്ലാം. അപ്പോൾ അത് ലിമിറ്റഡായി, അതിനുള്ള സ്കോപ്പ് ലിമിറ്റഡായി. സ്കോപ്പ് ലിമിറ്റഡായി എന്ന് ഞാൻ പറയില്ല, അത് കണ്ട് അനുഭവിച്ച് തന്നെ അറിയണം. ഈ ഇവരുടെ ബ്ലാക്ക് മെയിലൊന്നും നിന്ന് കൊടുക്കുന്ന ആളൊന്നുമല്ല മോദി. ഈ കൂടെയുണ്ട്, ഞാനും കൂടെ ചേർന്നാണ് സർക്കാർ, ഞാൻ മാറിയാൽ നീ താഴെ വീഴും, നീ മാറാമെന്ന് പറയും. മാറിയാലും വീഴും. ചന്ദ്രബാബു നായിഡും ഇയാളും നിതീഷും പോയാലും സർക്കാർ വീഴത്തില്ല. 16, 12, 28 സീറ്റേ ഉള്ളൂ. അല്ല, ഇത് ഈ ആകെ ചെയ്യാവുന്നത് ഈ മന്ദഗാലിൻ്റെ തൊഴുപോലെ ഇതിങ്ങനെ കാണിക്കുക, ഞാൻ മാറിക്കളയും മാറിക്കളയും, പോയി പണി നോക്കണമെന്ന് പറയും. സി, ദിസ് സർക്കാർ ഈസ് ഗോയിങ് ടു മേക്ക് ഈ ബി ജെ പിക്ക് സ്വന്തം ഭൂരിപക്ഷം ഒരു 6 മാസത്തിനകം ഉണ്ടാകും. സോ ഒൺലി എ മാറ്റർ ഓഫ് 6 മന്ത്സ് ദേ വിൽ ഡു ദാറ്റ്. ബട്ട് വെതർ ദേ വിൽ അഡ്രസ് ഓൾ ദീസ് ഇഷ്യൂസ് ഈസ് ദ തിരിച്ച്. ഇതിനോട് എനിക്ക് ഒന്നുകൂടെ ആഡ് ചെയ്യാനുണ്ട്. അപ്പം നമ്മൾ പറയുന്നത് ഇന്ധനവില നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട്, അപ്പോഴും ടി ജി പറയുന്നത് അതൊന്നും ആളുകളുടെ ഒരു കൺസേൺ അല്ല. 100 രൂപയ്ക്ക് അടിക്കുന്നു, അവൻ 100 രൂപയ്ക്ക് എത്ര വീടും നോക്കുന്നില്ല. പക്ഷേ ഇറ്റ്സ് എ റിയാലിറ്റി. ആളുകൾക്ക് സാമ്പത്തികമായി ജീവിതത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ട്, വിലക്കയറ്റമുണ്ട്, നമുക്ക് ഓണുണ്ട് ഒക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം. അതിലും ഭീമമായ ഒരു പ്രശ്നമാണ് ഇൻകം ടാക്സ്. ആളുകളുടെ ക്രയവർക്കയെ മുഴുവൻ നിശ്ചലം. ഈ ഒരു ഒരു തരം ടാക്സ് ടെററിസം ഉറപ്പായിട്ടും. ഒരു വസ്തു വിറ്റ് 4 കാശി വീട്ടിൽ വെച്ചാൽ ഐ ടി പിന്നാലെ വരും. അത് ഇൻകം ടാക്സിൻ്റെ ഒരു ടെററിസം ലെവലിൽ എത്തിക്കഴിഞ്ഞു. മിഡിൽ ക്ലാസ്സിനെ അവഗണിച്ചു എന്നുള്ള ഒരു സിഗ്നൽ മിഡിൽ ക്ലാസ് മോദിക്ക് കൊടുത്തിട്ടുണ്ട്. ഡോണ്ട് ടേക്ക് മിഡിൽ ക്ലാസ് ഫോർ ഗ്രാൻറ്റഡ്. അത് ആ മെസ്സേജ് കൃത്യമായിട്ട് പോയിട്ടുണ്ട്. അത് അവർ കൃത്യമായിട്ട് റിസീവ് ചെയ്ത് ഡീകോഡ് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. ബട്ട് മെസ്സേജ് ഹാസ് ഗോൺ ദാറ്റ് യു ഹാവ് കണ്ടിന്യൂസ്ലി. ഇടത്തരക്കാരൻ്റെ ജീവിതം വലിയ പ്രശ്നങ്ങളുണ്ട്. നോക്കൂ, ഈവൻ മോദിയുടെ പ്രസംഗത്തിൽ തന്നെ ഇടത്തരക്കാർ വരുന്നില്ല. ഗരീബ് കെ ബാരേമേ ടീക്ക് ഹെ, ഗരീബ് കെ ബാരേമേ ബാത് കരോ, ബട്ട് ബീച്ച് മേ കുച്ച് ലോക് ഹേ. അവർ സബ്സ്റ്റാൻഷ്യൽ പോപ്പുലേഷനുണ്ട് ഇടത്തരക്കാർ, മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത്. വലിയ വലിയ കാര്യങ്ങൾ പറയും, ചന്ദ്രനിൽ പോകുന്നത് അത് ഇതൊക്കെ പറയും. അപ്പോൾ വളരെ വലിയ കാര്യങ്ങളും വളരെ ചെറിയ ആൾക്കാരുടെ കൺസേണും ഒക്കെയുണ്ട്. ഇടയിലുള്ളവരുടെ കാര്യം മറന്നുപോകുക എന്നുള്ളത്. വാസ്തവത്തിൽ ബി ജെ പി ഒരു ഇടത്തരക്കാരുടെ വോട്ട് വാങ്ങിച്ചാണ് ബി ജെ പി പിച്ച വെച്ചത് ഒരു കാലത്ത്. മറന്നു കഴിഞ്ഞ 10 വർഷത്തിനുണ്ട് ഗ്രാജുവലി അവരെ മറന്നു. മറന്നു എന്നൊന്നും ഞാൻ പറയില്ല, അവർ കൂടെ നിൽക്കും എന്നുള്ളൊരു വിശ്വാസം. ഇതാണ് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴുണ്ടല്ലോ, എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും സുനിൽ എൻ്റെ കൂടെ നിൽക്കുമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് വരും. അപ്പോൾ ഓരോ തവണയും ഞാനൊരു തീരുമാനം എടുക്കുമ്പോൾ മനസ്സിൽ സുനിലിനൊരു തട്ട് കിട്ടുമല്ലോ, കുഴപ്പമില്ല, സുനിൽ എന്ത് വന്നാലേ എൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ. ഇങ്ങനെ പോയി പോയി സുനിലിന് ഇത് മനസ്സിലാകുന്നുണ്ട്, ഇദ്ദേഹം ഇത് ചെയ്യുന്നു. സുനിൽ വേണ്ട, നമുക്ക് നമ്മളൊരു ഡയറക്ഷനിൽ പോകുമല്ലേ. ബട്ട് എത്ര കാലം സുനിൽ ഇങ്ങനെ പോകും? അതെ, കുറച്ച് കഴിയുമ്പോൾ സുനിൽ ചെറുതായിട്ടൊന്ന് എൻ്റെ പുറകിൽ തോണ്ടും. ചേട്ടോ ഇപ്പോൾ ഒക്കെ അത്ര ശരിയല്ല. ആ തോണ്ടലാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അല്ല, രാമൻ വലിയ അടിയൊന്നും കൊടുത്തിട്ടില്ല. അതെ, ബട്ട് പറഞ്ഞു അതെ ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. രാമക്ഷേത്രം ഈ മോദിയുടെയും ബി ജെ പിയുടെ വോട്ടർമാർക്ക് ആത്മീയമായ ഒരു നിറവൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതുമാത്രം പോരാ, അവൻ്റെ പോക്കറ്റിലേക്കും വയറ്റിലേക്കും കൂടെ എന്തെങ്കിലും കിട്ടണം. ഇല്ല, ഞാനിത് തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഞാനിത് പറഞ്ഞത്. രാമക്ഷേത്രത്തിൽ ബി ജെ പി സർക്കാരിൻ്റെ സംഭാവന വളരെ ലിമിറ്റഡാണ്. തടസ്സപ്പെടുത്താമായിരുന്നു, അത് ചെയ്തില്ല. ഇങ്ങനൊരു ക്ലെയിം പറയാൻ നോക്കി കിടിച്ചെടുത്തു ഭീകരമായിട്ട്. വേറെ ആരെയും അവിടെ ക്ഷണിക്കാതെ അടിപ്പിക്കാതെ മോദി മാത്രം അത് ചെയ്തു, മൊത്തം എടുത്തു. അത് ചെയ്തുകൂടെ, അതിനകത്തൊരു ഗുരുത്വദോഷം സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. വാസ്തവത്തിലൊരു ഗുരുത്വദോഷം സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ തറക്കല്ലിടുമ്പോൾ കല്യാൺ സിംഗ് ജീവനോടെയുണ്ട് രാജസ്ഥാൻ ഗവർണറായിട്ട്. അദ്ദേഹത്തെ സമ്മതിച്ചില്ല, പ്രായമാണ്, അങ്ങ് യാത്ര ചെയ്യരുത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്, കൊറോണയാണെന്നൊക്കെ പറഞ്ഞിട്ട് കല്യാൺ സിംഗിനെ ഒഴിവാക്കി, അഡ്വാനിയെ ഒഴിവാക്കി, മുരളി മനോഹർ ജോഷിയെ ഒഴിവാക്കി, സുബ്രഹ്മണ്യൻ സ്വാമിയെ ഒഴിവാക്കി. ദ മാൻ ഹു ബ്രോട്ട് ദ കേസ് അപ് ടു ദിസ് പോയിൻ്റ്, അത് സുബ്രഹ്മണ്യൻ സ്വാമിയാണ്.
അപ്പോൾ ഇതുപോലുള്ളവരൊക്കെ ഒഴിവാക്കിയിട്ട് അതൊരു വൺ മാൻ ഷോ ആക്കി, അത് ശരിയായില്ല. അതിന് ഈ അതിന് കുഴപ്പമൊന്നുമില്ല, യു വാണ്ട് ടു സെൻഡ് എ മെസ്സേജ്, അത് മറ്റുള്ളവർ വന്നു കഴിഞ്ഞാൽ ആ മെസ്സേജിന് തടസ്സമൊക്കെ ആകും. ബട്ട് ദെൻ അതിലൊരു ഗുരുത്വദോഷം ഉണ്ടാകും. മോദി ജയിച്ചു അക്കാര്യത്തിൽ. അതെ, അദ്ദേഹം വിചാരിച്ച കടവിൽ തന്നെ അദ്ദേഹം കൊണ്ടുപോയി കേട്ടി. പക്ഷേ ഈ ഗുരുത്വദോഷം പുറകെ വരും. ഏതായാലും മോദിയിലാണ് പ്രതീക്ഷ, ഈ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുടെ. അങ്ങനെ തന്നെ ഞാൻ പറയാം, ഹിന്ദുക്കളല്ലാതെ ആരും ബി ജെ പിക്ക് വോട്ട് ചെയ്തില്ല. ഹിന്ദുക്കളുടെ പ്രതീക്ഷ മോദിയിലാണ്, ആ പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട്. അതിനകത്ത് ഉയർന്നു വരാൻ മോദിക്ക് പറ്റണം. ആ പറ്റണം. ഇത് കൂടാതെ ബി ജെ പി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ബി ജെ പി ഇൻറ്റേണലി ഒരു കോൺഗ്രസ്സാണിപ്പോൾ. എവറിഥിങ് ഡിസൈഡഡ് ബൈ ഹൈക്കമാൻഡ്. ഈ കൾച്ചർ നേരത്തെ ബി ജെ പിക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറേ കാലമായിട്ടുണ്ട്. ഐ തിങ്ക് കുറഞ്ഞൊരു 20 വർഷത്തിലേറെയായി ബി ജെ പിക്ക് ഇതുകൊണ്ട് ഹൈക്കമാൻഡ് കൾച്ചർ. എവറിഥിങ് ഈസ് ഡിസൈഡഡ് ബൈ ഹൈക്കമാൻഡ്. ഡൽഹിയിൽ നിന്ന് ആൾ വന്നിട്ട് അത് മാറ്റിയിട്ട് നിങ്ങൾ തിരഞ്ഞെടുപ്പിലേക്ക് പോകണം, ഇൻറ്റേണൽ തിരഞ്ഞെടുപ്പ് നടത്തണം. അപ്പോഴേ നിങ്ങളുടെ ശരിയായ ടാലൻറ്റ് ആരാണ് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഈ ടാലൻ്റ് ഉള്ളവനെ തോൽപ്പിക്കാനായിട്ട് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് കൂടും, അപ്പോഴും നിങ്ങൾക്ക് ഇടപെടാൻ പറ്റും. തിരഞ്ഞെടുപ്പ് ഇൻറ്റേണലി ഒരു തിരഞ്ഞെടുപ്പ് ആവശ്യമാണ്. എക്സ്റ്റേണൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് പോലെ ഇൻറ്റേണൽ തിരഞ്ഞെടുപ്പ് നടക്കണം. നോക്കൂ, ബി സി സി ഐ എന്ന് പറയുന്നത് മദ്രാസിലെ ഒരു ക്രിക്കറ്റ് ക്ലബ്ബാണ്. 30 പേരാണ് അതിൻ്റെ മെമ്പർമാർ. ആ ക്രിക്കറ്റ് ക്ലബിനകത്ത് ജനാധിപത്യമില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതി ഇടപെട്ടു. അവരെ ആർഗ്യൂ ചെയ്ത്, പക്ഷേ ഞങ്ങളുടെ ഒരു പ്രൈവറ്റ് ക്ലബ്ബാണ്, ഞങ്ങനെ ഇങ്ങനെ നടത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, നോ, നിങ്ങളുടെ ക്രിക്കറ്റ് ക്ലബ്ബാണ്, 30 പേരാണ് മെമ്പർമാർ, ബട്ട് കോടിക്കണക്കിന് രൂപയും കോടിക്കണക്കിന് ജനങ്ങളും നിങ്ങളുടെ ഈ ഷോ. ഇപ്പോൾ ഇന്ത്യ ടീം എന്നൊക്കെ പറഞ്ഞ് അന്ന് സുപ്രീം കോടതി ചോദിച്ചു, ഇതെന്താ ഇന്ത്യയുടെ ഒഫീഷ്യൽ ടീമോ? അല്ലല്ലോ, ഇത് ബി സി സി ഐയുടെ ടീമാണ്. ബട്ട് യു ബിഹേവ് ആസ് ഇഫ് യു ആർ റെപ്രസെൻറ്റിംഗ് ദ ഹോൾ ഇന്ത്യ. ദാറ്റ് മീൻസ് യു ആർ എ ഗവൺമെൻറ് അണ്ടർ ആർട്ടിക്കിൾ 12. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇടപെടാൻ അവകാശമുണ്ടെന്ന് പറഞ്ഞ് ബോൾഡായിട്ട് ഇടപെട്ടു. അതുവരെ 30 പേരുള്ള സ്വകാര്യ ക്ലബിൽ വരെ കോടിക്കണക്കിന് ജനങ്ങളെ അഫക്റ്റ് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾക്ക് ജനാധിപത്യം ഇല്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതി ഇടപെട്ടു. ഇതുപോലെ ഇപ്പോൾ 23 കോടി സംതിങ് അല്ലേ വോട്ടേഴ്സ് ബി ജെ പിയുടെ, 23 കോടി വോട്ടർമാരെ ഇട്ട് കളിക്കുന്ന ഒരു പാർട്ടിക്ക് ഉള്ളിൽ തിരഞ്ഞെടുപ്പുണ്ടോ ഇല്ലെന്ന് നോക്കേണ്ടതല്ലേ? വെറും 30 പേരുള്ള ക്ലബിൽ തിരഞ്ഞെടുപ്പ് ഇത് വേണമെങ്കിൽ, തിരഞ്ഞെടുപ്പ് വേണമെങ്കിൽ ഈ 23 കോടിയുള്ള ഈ ഒരു ഒരു കമ്പനി, ലെറ്റ് അസ് ഇക്വേറ്റ് ഇറ്റ് എ കമ്പനി ഹാവിങ് അൻ എംപ്ലോയി ബേസ് ഓഫ് 23 crores, ആ കമ്പനിക്കുള്ളിൽ നിങ്ങൾ തിരഞ്ഞെടുപ്പ് നടത്തണം. പുറത്ത് നടത്തുന്ന പോലെ അകത്ത് നടത്തണം. ദിസ് ഇസ് ബേസിക് ഡെമോക്രാറ്റിക് നോം. അതിന് പകരം കൂടുതൽ കൂടുതൽ നോമിനേഷൻ വരുന്നു. കേരളത്തിലെ പ്രസിഡൻറ്റ് നോമിനേറ്റഡ് പ്രസിഡൻ്റാണ്. അതാരായാലും ഇറസ്പെക്റ്റീവ് ഓഫ്, ഞാൻ പറയുന്നത് ഇപ്പോൾ എല്ലാ സംസ്ഥാനത്തും അതാണ്. പിന്നെ ജില്ലാ പ്രസിഡൻറ്റുമാർ നോമിനേറ്റഡ് ആണ്, ജില്ലാ സെക്രട്ടറിമാർ നോമിനേറ്റഡ് ആണ്, എവറിബഡി ഈസ് നോമിനേറ്റഡ്. കോൺഗ്രസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി ആയിക്കഴിഞ്ഞു. ഈ പാർട്ടി സംവിധാനം നോക്കിക്കഴിഞ്ഞാൽ പണ്ടേ കോൺഗ്രസ് ആയിക്കഴിഞ്ഞു, ഇപ്പോഴൊന്നുമല്ല. സോ ബി ജെ പി ഹാസ് ടു ഗോ എ ലോങ് വേ ടു റിഫോം ഇറ്റ്സെൽഫ്. ഞാൻ ഓർക്കുന്നത് എൻ്റെ വീട്ടിൽ അച്ഛനുണ്ടായിരുന്നപ്പോൾ ചെയ്യുന്ന കാര്യമാണ്, ഇടയ്ക്ക് ലൈറ്റ് കത്താതെ വരും, അപ്പോൾ ഒരു അടി കൊടുക്കും, അപ്പോൾ കത്തും. അപ്പം അങ്ങനെ ഒരു അടി കിട്ടിയെങ്കിലും ബി ജെ പിയുടെയും മോദിയുടെയും കണ്ണെന്ന് തുറന്നാൽ. അടി കൊടുത്ത് ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നില്ല, ഒരു അടി കൊടുത്ത് നോക്കും. ടേപ്പ് റെക്കോർഡർ വർക്ക് ചെയ്യുന്നില്ല, ടപ്പ് ഒരു അടി കൊടുത്ത് വർക്ക് ചെയ്യുന്നു. ഇങ്ങനെ അടി കൊടുത്ത് വർക്ക് ചെയ്യുന്ന ഒരുപാട് നോക്കാം വർക്ക് ചെയ്യുന്നത്. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.